വെൽക്കം ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കറൽ റെസിപ്പിയുമായിട്ടാണ്. ഞാനിവിടെ 1/2 കിലോ കറളാണ് എടുത്തിരിക്കുന്നത്. ഉപ്പിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ കറൾ ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. നന്നായിട്ട് എന്നെ ഒന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. സവാളയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. പെരിയ ജീരകം ഒന്ന് ചതച്ചെടുക്കാം. പെരിയ ജീരകം, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ കറളിന് ഒന്നിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മുടെ കറികൾ ഏകദേശം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഗരം മസാല ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് ആവശ്യമുള്ളവര് അതനുസരിച്ച് കുരുമുളക് ഇട്ട് കൊടുക്കണേ. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ലെമൺ ഒഴിച്ചു കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ കറൾ പുരട്ടിയത് റെഡിയായി. ഫ്രണ്ട്സ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ചിക്കൻ്റെ കറളാണ് എടുത്തിരിക്കുന്നത്. 500 ml ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കറൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഓക്കെ ഫ്രണ്ട്സ്, ബൈ.